നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസമായി കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ കേരളത്തിന് തന്നെ ലജ്ജാകരമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ KPC അധ്യക്ഷനും ചേർന്ന് നടത്തുന്ന വാക്പോര് അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കോവിഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വൈകുന്നേരത്തെ പതിവ് വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു. അതിൽ അദ്ദേഹം ഏറ്റവും രൂക്ഷമായി വിമർശിച്ചത് KPCCയുടെ പുതിയ അധ്യക്ഷനായ KSudhakaran MBയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇരുവരും തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ വിവിധ കാലയളവുകളിൽ വിദ്യാർത്ഥികളായിരുന്നവരാണ്. അക്കാലഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി പല പരാമർശങ്ങൾ നടത്തിയത്. അതിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം, മുഖ്യമന്ത്രിയുടെ കുട്ടികളെ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തട്ടിക്കൊണ്ടുപോകാൻ KSudhakaran നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സുകാർ അന്ന് ലക്ഷ്യമിട്ടിരുന്നുവെന്നും ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയത് സുധാകരൻ്റെ ഒരു ഫിനാൻസിയറായ വ്യക്തിയാണ്, തനിക്ക് അറിയാവുന്നുള്ള ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ അന്നവിടെ നടന്ന ചില സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നീട് മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഒരു കാലത്ത് യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ചിരുന്ന മുൻ മന്ത്രി മുതിർന്ന CPM നേതാവുമായ AK ബാലനും രംഗത്ത് വന്നു. പിണറായി പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്നും മമ്പ്രം ദിവാകരൻ, അദ്ദേഹം കണ്ണൂരിൻ്റെ പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹം ഇപ്പോൾ പലപ്പോഴും സുധാകരനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹവും കഴിഞ്ഞ ദിവസങ്ങളിൽ സുധാകരനെതിരെ രംഗത്ത് എത്തിയിരുന്നു. സുധാകരനെതിരെ ഗുരുതരമായ ചില അഴിമതി ആരോപണങ്ങളും മമ്പ്രം ദിവാകരൻ ഉന്നയിച്ചിരുന്നു. മമ്പ്രം ദിവാകരനും ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. അന്ന് നടന്ന CHO മധുക്കോയയുടെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഇരുവരും പരസ്പര വിരുദ്ധമായ രീതിയിലാണ്, ഒരാൾ പറയുന്നത് ശരിയല്ല എന്ന് മറ്റൊരാൾ പറയുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇന്നിപ്പോൾ KSudhakaran വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയിരിക്കുന്നു. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ, അത് തെളിയിച്ചാൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കാം എന്നുള്ള നിലപാടിലാണ് KSudhakaran. എന്തായാലും ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അധികം വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ, ഒരു അച്ചടി മാധ്യമം നൽകിയ അഭിമുഖത്തിലാണ് പിണറായിക്കെതിരെ അന്നത്തെ തലശ്ശേരി ബ്രണ്ണൻ കോളേജുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അന്ന് KSudhakaran പറഞ്ഞത്. എന്നാൽ അദ്ദേഹം ഇന്ന് പറഞ്ഞത് താനിതെല്ലാം ഓഫ് ദ റെക്കോർഡായി പറഞ്ഞാണ്, ഇക്കാര്യങ്ങളൊന്നും കൊടുക്കരുത്, അത് വെറും വ്യക്തിപരമായ കാര്യമാണ്, കൊടുക്കരുത് എന്ന് ആ മാധ്യമപ്രവർത്തനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വാക്ക് തെറ്റിച്ച് ഈ അഭിമുഖം താൻ പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തു എന്നുമാണ് സുധാകരൻ ഇന്ന് പറയുന്നത്. ഒപ്പം പിണറായിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങൾ തെളിയിക്കാനുമായി അന്നത്തെ ചില കോൺഗ്രസ് നേതാക്കളെയും അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കൊച്ചിയിൽ കണ്ണൂരിൽ നിന്നെത്തിച്ച് അവരെ അണിനിരത്തിയിരുന്നു. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? മുഖ്യമന്ത്രി പദവി അല്ലെങ്കിൽ KPC അധ്യക്ഷ പദവി എന്ന് പറയുന്നത് തീർച്ചയായും വളരെ ഔന്നത്യമുള്ള പദവികൾ തന്നെയാണ്. ഈ രണ്ട് പദവികളിലും നേരത്തെ ഇരുന്നിട്ടുള്ള മഹത് വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒട്ടേറെ വലിയ ആളുകൾ ഈ പദവികളിലെല്ലാം ഇരുന്നിട്ടുണ്ട്. അവരാരും തന്നെ ഒരിക്കലും ഒരു വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ പത്രക്കാരോട് സംസാരിക്കുമ്പോഴോ പോലും ഒരിക്കലും വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്താറില്ല. ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു. പരസ്പരം ചക്രവർത്തി പോരാട്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരവസ്ഥയുണ്ട്. ആ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം എത്തുന്നത്. ഈ ഇരു മുന്നണികളും, ഇടത് വലത് മുന്നണികൾ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സൈദ്ധാന്തികമായോ താത്വികമായോ ഒന്നുമല്ല പറയുന്നത്. അവർ കൃത്യമായി വ്യക്തിപരമായി ആളുകളെ ടാർഗറ്റ് ചെയ്ത് ആരോപണം ഉന്നയിക്കുന്ന വളരെ മോശമായ ഒരു സ്ഥിതിയാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് അത്യന്തം ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നോക്കാം, അച്യുതമേനോനെ പോലെ വളരെ മഹാന്മാരിരുന്ന കസേരയിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് KSudhakaran, KK വിശ്വനാഥനെയും അല്ലെങ്കിൽ AK ആന്റണിയൊക്കെ പോലുള്ളവരുടെ സമുന്നതരായ നേതാക്കൾ ഇരുന്ന അതേ കസേരയിലാണ് KSudhakaran ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരം നേതാക്കൾ ഇവർ മറ്റുള്ള അവരുടെ പാർട്ടി നേതാക്കൾക്കും ജനങ്ങൾക്കും എല്ലാം മാതൃക ആകേണ്ട ഇവർ തന്നെ ഇത്തരത്തിൽ വ്യക്തിപരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മന്ത്രിസഭ സത്യപ്രതിജ്ഞേൻ്റെ തൊട്ട് പിന്നാലെ തന്നെ മുട്ടിൽ മരം മുറി കേസ് ഉൾപ്പെടെയുള്ള വലിയ വലിയ വിവാദങ്ങൾ മന്ത്രിസഭയെ ആദ്യമേ തന്നെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടിയാണോ ഇടതുമുന്നണി മനഃപൂർവ്വം ഇത്തരം ഒരു പരിപാടി ടാർഗറ്റഡ് പരിപാടിയായി ചെയ്യുന്നത് എന്ന് സംശയിച്ചാലും കുറ്റം പറയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് സുധാകരൻ്റെ കാര്യവും. നേരത്തെ
KPC Nerutum, Alan KPC President Prolover, Nerjio Mananum, Ada Oranga Anoka Kaina, KPC President of the Congress and they were Yembe than Aravana Nature. Sudan Verno Rudi, Yosaka Matamurunum, one of the Saji Omaya, where Rashta Protanam Kalevicu and the Congress car, Palapur, Paragan Sudan, KPC President Sana, Eter Tennisation. Ada home, one of the Saji Omanan. Not to both the pretender under Adinda Bagamaitano, the Kanakan and some say Chalnari and Kutamarangadilla. Other under the name, Ether and Wak Poratangal, our sign of Pigala Samim, Kainirikino in the Matraman of Varanola, Web Desk, Tatwamayi. Malayala television Rengate Adyate, Talsame Chacha Vidi, Hotline and the Peribadi Mai, Patu Varshakar, the Idavelekisham. ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചു വരുന്നു. ഒരു മണിക്കൂർ ഒരു വിഷയം. അവതാരകന്റെ ഇടപെടലില്ലാത്ത ഒരു മണിക്കൂർ. അവതാരകൻ കേൾവിക്കാരാകുന്ന ഒരു മണിക്കൂർ. ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.